കഥകൾ ഏറെ കൗതുകകരമാണ്. ചരിത്രത്തിൽ ഇടം നേടിയ പോരാട്ടങ്ങളുമായി പാർലമെന്റ് സ്ട്രീറ്റ്. എസ് കെ പൊറ്റക്കാടും ഒ എൻ വിയും സുകുമാർ അഴീക്കോടും മാധവിക്കുട്ടിയും സാഹിത്യത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് ഗോദയിലും ഒരു കൈനോക്കിയവരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിച്ചപ്പോൾ എന്തു സംഭവിച്ചുവെന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ പാർലമെന്റ് സ്ട്രീറ്റ്. കേരളപ്പിറവിക്ക് ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലായിരുന്നു സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാടിന്റെ ആദ്യ മത്സരം. 1957 തലശ്ശേരി മണ്ഡലത്തിൽ ഇടത് സ്വതന്ത്രനായി അദ്ദേഹം. അക്ഷരപ്രേമികൾ മനസ്സിലേറ്റിയ പൊറ്റക്കാടിന് പക്ഷേ ആദ്യ ബലാബലത്തിൽ അടിപതറി. ഫലം വന്നപ്പോൾ കോൺഗ്രസിലെ എം കെ ജിനചന്ദ്രനോട് 1382 വോട്ടിന് തോറ്റു. തോൽവിയിൽ തളരാതെ അടുത്ത ലോക്സഭാ മത്സരത്തിലും പൊറ്റക്കാട് ഇടതു പിന്തുണയോടെ തലശ്ശേരിയിൽ മത്സരത്തിനിറങ്ങി. എതിരിടാനെത്തിയത് സാഹിത്യലോകത്തെ മറ്റൊരു പ്രതിഭ, സാക്ഷാൽ സുകുമാർ അഴീക്കോട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അഴീക്കോട്. സാഹിത്യ പ്രതിഭകൾ നേർക്കുനേറെത്തിയ ഒരേയൊരു ലോക്സഭാ പോരാട്ടം, അത്യന്തം വാശിയേറിയ പ്രചരണം. അഴീക്കോടിന്റെ വാഗ്ധോരണി ആസ്വദിക്കാൻ ആളുകൾ തടിച്ചുകൂടി. പക്ഷേ അതെല്ലാം വോട്ടായില്ല. പെട്ടിപൊട്ടിച്ചപ്പോൾ വിജയം പൊറ്റക്കാടിന്. അഴീക്കോടിന് 64,000 വോട്ടിന്റെ വമ്പൻ തോൽവി. അഴീക്കോടും പൊറ്റക്കാടും പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. കഥയുടെ തമ്പുരാട്ടി മാധവിക്കുട്ടിയും ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങി. 1984 തിരുവനന്തപുരത്തായിരുന്നു അത്. കോൺഗ്രസ് നേതാവ് എ ചാൾസ് ആയിരുന്നു പ്രധാന എതിരാളി. അതിദയനീയമായി തോൽക്കാനായിരുന്നു മാധവിക്കുട്ടിയുടെ വിധി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മാധവിക്കുട്ടിക്ക് കിട്ടിയത് വെറും 1786 വോട്ട്. അടുത്ത തെരഞ്ഞെടുപ്പിലും എ ചാൾസിന്റെ പ്രധാന എതിരാളി സാഹിത്യലോകത്തു നിന്നായിരുന്നു കവി ഒ എൻ വി കുറുപ്പ്. ഇടത് സ്വതന്ത്രനായിട്ടായിരുന്നു ഒ എൻ വിയുടെ രംഗപ്രവേശം. ചാൾസിന്റെ ജനപിന്തുണയെ മറികടക്കാൻ കവിക്കും കഴിഞ്ഞില്ല. 50,000 വോട്ടുകൾക്ക് ഒ എൻ വി തോറ്റു. പിന്നീടൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒ എൻ വിയും തയ്യാറായിട്ടില്ല. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ്.